മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസിലെ പ്രതികളായ ഡിവൈഎഫ്ഐ നേതാക്കൾ ഒരാഴ്ച പിന്നിട്ടിട്ടും റിമാൻഡിൽ തുടരുന്ന സാഹചര്യം വന്നതോടെയാണ് സിപിഐഎം കോഴിക്കോട് ജില്ലാ നേതൃത്വം പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. തുടക്കത്തിൽ ചുമത്താത്ത കൂടുതൽ ഗൗരവമേറിയ വകുപ്പുകൾ ജാമ്യം ലഭിക്കാതിരിക്കാൻ മനഃപൂർവ്വം പോലീസ് ചുമത്തിയതെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. തീവ്രവാദ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളോട് പെരുമാറുന്നതുപോലെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ കേസിൽ ഇടപെടുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു. പോലീസിൽ ഹാജരായി സറണ്ടർ ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ട അവരെ എന്തിനാണ് രണ്ടാഴ്ചക്ക് ശേഷം പ്രത്യേക ഹർജി കൊടുത്തിട്ട് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് കമ്മീഷൻ ഇടപെടുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഉദ്ദേശം ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു അവമതിപ്പുണ്ടാക്കുന്നതിന് ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ പങ്കാളികളാകുന്നുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായാണ് കമ്മീഷണർ പ്രവർത്തിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. ആവിക്കൽ തോടിൽ സമരം നടത്തിയ തീവ്രവാദികളോട് മൃദു സമീപനവും ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് മറ്റൊരു സമീപനവുമാണ് സ്വീകരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇതേ പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെയാണ് ആവിക്കൽ. പോലീസിനെ അവരുടെ കൃത്യനിർവഹണം നടത്തുന്നതിനിടയിൽ ആ ആവിക്കൽ സമരത്ത് പങ്കാളികളായ ഏതാനും തീവ്രവാദികൾ പോലീസിനെ ആക്രമിച്ചു. എന്താണ് അതിനോട് കമ്മീഷൻ എടുത്ത നിലപാട്? അവർക്ക് ജാമ്യം കിട്ടുന്നതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതിനോട് മൃദു സമീപനം. എന്താണ് ഇവരെ ഇരട്ട സമീപനം? ഇരട്ട സമീപനം പാടില്ല. പ്രതികൾ അന്വേഷണത്തിൽ സഹകരിക്കാത്തതിനാൽ തെളിവെടുപ്പ് മുടങ്ങി. കൂട്ടമായും ഒറ്റക്കിരുത്തിയും അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തിട്ടും യാതൊരു വിവരവും പ്രതികൾ തുറന്നു പറഞ്ഞില്ലെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് കസ്റ്റഡി സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അരുണടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോഴിക്കോട് കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.